നിരന്തരം ലോറികളോടി കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായതിനെ തുടർന്ന് ഊഞ്ഞാപ്പാറയിൽ നാട്ടുകാർ ലോറികൾ തടഞ്ഞു. ടിപ്പർ ടോറസ് ലോറികളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നും പൈപ്പ് പൊട്ടലിന് ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ച ശേഷമാണ് ലോറികൾ വിട്ടയച്ചത്. ഊഞ്ഞാപ്പാറ നാടുകാണി റോഡിൽ വ്യാഴാഴ്ച രാവിലെ പൈപ്പ് പൊട്ടി വൻതോതിൽ റോഡിലൂടെ വെള്ളം ഒഴുകുകയായിരുന്നു. ഇതോടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം കിട്ടാതെയായി. ക്രഷറിൽ നിന്നുള്ള ടോറസ് ലോറി കയറിയതാണ് പൈപ്പ് പൊട്ടാൻ കാരണം. ഇതേ തുടർന്നാണ് പ്രതിഷേധമുയർന്നത്. ഒരു സംഘം നാട്ടുകാരെത്തി ക്രഷറിൽ നിന്നുള്ള ലോറികൾ തടഞ്ഞിട്ടു. ഇത്തരത്തിൽ റോഡിലെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടുന്നതും കുടിവെള്ളം പാഴാകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ പ്രദേശത്ത് രണ്ട് ക്രഷറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ക്രഷറിലെ ടോറസുകൾ മത്സരോട്ടാണ്, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മത്സരോട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിന്ന് രാവിലെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. ഈ പൊട്ടിച്ച പൈപ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടെ ഒരു വണ്ടി ഞങ്ങൾ വിടുന്നില്ല. കാരണം ഈ മേഖലയിലേക്കുള്ള പെരുമണ്ണൂർ, നാടുകാണി, കാഞ്ഞിരക്കുന്ന് മേഖലകളിലെ കീരമാർ പഞ്ചായത്തിൻ്റെ ഉയർന്ന മേഖലയിലേക്കുള്ള കുടിവെള്ള പൈപ്പാണിത്. അപ്പോൾ ഇവിടെ പമ്പിങ് നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ പമ്പ് ചെയ്യണ വെള്ളം മൊത്തം ഇവിടെ റോട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ലോറികളുടെ മത്സരയോട്ടവും അമിത വേഗതയും മൂലം പലവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉറപ്പാക്കാതെ ലോറികളെ വിട്ടയക്കില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. ഇത് ഇപ്പോൾ ഒരു പരിഹാരം, താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ പൈപ്പ് അടയ്ക്കുകയല്ല, ഈ മത്സരോട്ടം തീർക്കാനുള്ള ഒരു പരിഹാരമാണ് ഇവിടെ ശാശ്വതമായിട്ട് ആൾക്കാർക്ക് വേണ്ടത്. വണ്ടി ഓടണ്ടെന്നല്ല ഞങ്ങൾ പറഞ്ഞത്, പക്ഷേ ഇതുപോലെയുള്ള മത്സരോട്ടോടി ഇവിടെ ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓട്ടം നിർത്തണം. പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് വി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ചർച്ച നടത്തി. ക്രഷറുകാർ നിയോഗിച്ചവരെത്തി അറ്റകുറ്റപ്പണി നടത്തി പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കുകയും ചെയ്തു. അമിത വേഗം പാടില്ലെന്നും ലോറിക്കാർക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ലോറികൾ വിട്ടയച്ച് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. കെ സി വി ന്യൂസ്, ഊഞ്ഞാപ്പാറ.